ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു അടിപൊളി ഈസി ആയി തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ചെറിയൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിതാ ഒരു പാന് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ നെയ്യ് ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് നട്സ്, അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ ഒന്നിച്ചാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. മുന്തിരിയും കൂടി ഇട്ടിട്ടുണ്ട്, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവിടേക്കാണ് റെഡ് സബ്സ്ക്രൈബ് ബട്ടനും അതിനോട് കൂടി കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഞാനിതാ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ 1 കപ്പോളം സേമിയ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. 1 കപ്പോളം സേമിയ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാൻ സാബുന അരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെവ്വരി കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം സാബുന അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പായസം ഭയങ്കര കട്ടിയായിട്ട് പോകും. അപ്പോൾ ആ 2 ടേബിൾ സ്പൂൺ മാത്രം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൂടെ ഇതിലൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക വേഗം. ഇതാ നമ്മളെ സേമിയയും അതുപോലെ തന്നെ സാവനഗിരിക്കും ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ലിറ്ററോളം പാല്, നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/2 ലിറ്ററോളമാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിക്കനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി പാല് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇത് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഇതിൽ ഒന്നിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് നമ്മളെ ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇലക്ക പൊടിച്ചതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതാ ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക, ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളെ ഈസി ആയിട്ടുള്ള ഈ ഒരു പായസം റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസം റെസിപ്പിയാണ്. അപ്പോൾ ഇതാ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറി വരുന്നോളം കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചെറുതായി ഒരു നുള്ള ഉപ്പ് ഇട്ടെടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാ ചൂട് കൊടുക്കണം തന്നെ സെർവിങ് പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടോ ഒക്കെ കാണുന്നത് വരെയും ബൈ. താങ്ക് യു.